നടൻ കെ ടി എസ് പിണനീൽ തൃപ്പൂണിത്തുറയിൽ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. 50-ലേറെ സിനിമകളിൽ അഭിനയിച്ചു. തുടക്കം നാടകത്തിലൂടെയായിരുന്നു. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം, ആദ്യത്തെ കൺമണി, കുഞ്ഞിരാമായണം, അമർ അക്ബർ അന്തോണി, രക്ഷാധികാരി ബൈജു, അനിയൻ ബാവ, ചേട്ടൻ ബാവ തുടങ്ങിയവയാണ് ശ്രദ്ധേയ സിനിമകൾ. പിണനീൽ തൃപ്പൂണിത്തുറ കണ്ണംകുളങ്ങരയിൽ ചെറിയ കട നടത്തിയിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് തൃപ്പൂണിത്തുറയിൽ നടക്കും. അനൂപ് ശ്രീധരൻ വിശദാംശങ്ങളുമായി ചേരുന്നു. അനൂപ്, അദ്ദേഹം രോഗബാധിതനായി കിടപ്പിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പുറത്തേക്ക് കൊണ്ടുവരാനുള്ള തുടക്കമാണെന്ന് തോന്നുന്നു. നിഷ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവന്നു. ഇനി തൃപ്പൂണിത്തുറയ്ക്ക് കൊണ്ടുപോകും. വീട്ടിൽ അല്പനേരം പൊതുദർശനമുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ, നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ അതിനുശേഷം വൈകിട്ട് 4 മണിക്ക് സംസ്കാരം തൃപ്പൂണിത്തുറയിൽ നടക്കും. ഇപ്പോൾ മൃതദേഹം ആംബുലൻസിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്, കയറ്റുകയാണ്. കടവന്ത്ര ഇന്ദിരാഗാന്ധി ആശുപത്രിയിലായിരുന്നു അന്ത്യം. 3 ദിവസമായി ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് 6 മണിയോടെയാണ് അന്ത്യം സംഭവിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ കൂടെയുണ്ട്. ഈ മക്കളാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. 4 മണിക്ക് സംസ്കാരം എന്ന് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ, അതായത് ദാരിദ്ര്യത്തെയും ഒപ്പം പ്രതിബന്ധങ്ങളെയും അവഗണനയെയും ഒക്കെ അതിജീവിച്ച് നാടകത്തിലൂടെ സിനിമയിലേക്ക് പ്രവേശിച്ച ആളാണ് KTS പടന്നയിൽ. നിരവധി ചിത്രങ്ങളിലൂടെ മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത നടനായിരുന്നു. 88 വയസ്സായിരുന്നു. രാജസേനൻ സംവിധാനം ചെയ്ത അനിയൻ ബാവ, ചേട്ടൻ ബാവ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ എത്തുന്നത്. വ്യത്യസ്തമായ ചിരിയും ശൈലിയുമായി ആദ്യ സിനിമയിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട അദ്ദേഹത്തെ തേടി നിരവധി വേഷങ്ങൾ എത്തി. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം, ആദ്യത്തെ കൺമണി, വൃദ്ധന്മാരെ സൂക്ഷിക്കുക തുടങ്ങി, പുതിയ കാലത്ത്, രക്ഷാധികാരി ബൈജു തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചു. ടെലിവിഷൻ സീരിയലുകളിലും അഭിനയിച്ചു. സന്മനസ്സുള്ളവർക്ക് സമാധാനം, പകിട പകിട പമ്പരം തുടങ്ങിയ സീരിയലുകളിലെ വേഷവും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. നാടകത്തിലും സിനിമയിലും സീരിയലിലും ഒക്കെയായി എത്തിയിട്ടും പണ്ട് 300 രൂപ കൊടുത്തു വാങ്ങിയ ഒരു പെട്ടിക്കടയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന വരുമാന മാർഗം. ഈ കട നടത്തുമ്പോഴും അദ്ദേഹം സിനിമയിലും സീരിയലിലും ഒക്കെ വേഷങ്ങൾ ചെയ്തിരുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ അന്ത്യം ഇന്ന് രാവിലെ പുലർച്ചെയായിരുന്നു. 4 മണിക്കാണ് സംസ്കാരം.